നമ്മുടെ ഒക്കെ കാലത്ത് എവിടാ തമ്പി പെണ്ണുകാണല്, അച്ഛനും അമ്മാവനും പറയുന്നത് പ്രമാണം. മോനെ നീ കാണാതിരിക്കണ്ട, മോളെ മോളെ ഇങ്ങ വാ. മുറ പോലെ അവളെ ഒരുക്കിക്കൊണ്ട് വരാൻ അവളുടെ അമ്മയില്ല, പിന്നെ ഉള്ളത് ഞാനാ, എനിക്ക് അവളും അക്കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും കണക്കാ. ഹേ പ്രശാന്ത്, ഇതാണ് എന്റെ മകൾ നിഷ. ഹലോ ഹലോ, കാപ്പി കൊടുക്കുമ്പോളെ എടുത്തു കൊടുക്കണമെന്നാ. ഇരിക്കൂ ഇരിക്കൂ മോളെ, നോ ഫോർമാലിറ്റീസ്. നമ്മൾ വയസ്സന്മാരാ, നമുക്ക് വെളിയിലോട്ട് പോവാം, പിള്ളേർ വെളിയിൽ സംസാരിക്കട്ടെ. ഓക്കെ, അവരും തന്റെ കാപ്പി എടുത്തോളൂ. ഈ ഒരു അവസരത്തിനായി ഞാൻ എത്ര മാത്രം ആഗ്രഹിച്ചിരുന്നു എന്നറിയാമോ? റിയലി ലുക്ക്, ടു ബി വെരി ഫ്രാങ്ക്, ഡോണ്ട് ഷാഡോ മീ, എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് യു. ഓ പ്രശാന്ത്, യു വിൽ ഹാവ് ടു ലൈക്ക് മീ പ്ലീസ്. എന്നെ ഇഷ്ടപ്പെട്ടേ തീരൂ, നിങ്ങൾ എന്റേതാണ്, എന്റേത് മാത്രം. അപ്പൊ ഈശ്വരൻ നമ്മൾ തീരുമാനിച്ച പോലെ വിവാഹം നടക്കട്ടെ, ഉറപ്പിച്ചിരിക്കുന്നു. മോനെ പോവാ, വരട്ടെ മോളെ, ബൈ ബൈ. വരൂ മോളെ. ശരി, അപ്പൊ ഞങ്ങൾ വരട്ടെ. ഓക്കെ, സീ യു. നിനക്ക് കുട്ടിയെ ഇഷ്ടമായോ? നിന്നോടാ ചോദിച്ചത് കുട്ടിയെ ഇഷ്ടമായോ എന്ന്. എനിക്കിപ്പം നോ, ഈ വിവാഹം ഉടനെ നടന്നേ തീരൂ, നീ ഇതിന് സമ്മതിക്കണം. നീ ഒരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നത് കാണുക എന്റെ സ്വപ്നമാണടാ. എനിക്ക് പ്രായമായി, യു നോ മൈ സൺ, ഐ എം ഗെറ്റിംഗ് ഓൾഡ്. എന്റെ മകൻ ഡാഡിനെ ദുഃഖിപ്പിക്കരുത്. എന്താ ചെയ്യുക വിനു? ഡാഡ് ഒരേ പിടിവാച്ചില്ല, ഞാനാകെ ധർമ്മസംഘത്തിൽ ചെകുത്താനും കടലിന് നടുവിൽ. ഡാഡിനെ എനിക്ക് പൂർണ്ണമായി ധിക്കരിക്കാനാവുന്നില്ല വിനു, ഡാഡിനെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. കുറച്ചാള് നീ ഇവിടുന്ന് മാറിയിരിക്കുക. മാറി നിന്നാൽ കാറ്റിൽ കരിയിൽ എന്ന പോലെ കല്യാണം അതിന്റെ പാറ്റിന് ഓടാ. നീ ഒന്ന് നോക്ക്. നീ ഒരു പുന്തോ ആലോചിക്കണ്ട, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്തേച്ചാ മതി. എന്താ നിനക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം? കുറെ നാളെ വിചാരിക്കേണ്ട, എവിടെയെങ്കിലും പോയി കുറച്ച് ദിവസം ഒറ്റയ്ക്ക് താമസിക്കണമെന്ന്. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഓൾറൈറ്റ്, എന്റെ മകന് വിവാഹത്തിന് മുമ്പ് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്, അല്പം സ്വസ്ഥത അല്ലേ? പോയി വരൂ, കൊടൈക്കനാലിലെ താമസം സുഖകരമായിരിക്കും. താമസിക്കാൻ രാജധാനി, കാര്യങ്ങൾ അന്വേഷിക്കാൻ വേലക്കാർ, സുന്ദരമായ കാലാവസ്ഥ. നമ്മുടെ ബംഗ്ലാവിലെ താമസം, യു വിൽ ലൈക്ക് ഇറ്റ്.
എന്റെ മകൻ തിരിച്ചു വന്നതും വിവാഹം. ഓക്കെ ഓക്കെ ഡാഡ്. എന്റെ കുഞ്ഞേ, കുഞ്ഞിങ്ങെത്തിയോ? ഡിക്കിയിൽ ആരെങ്കിലും ഉണ്ടോ? ഡിക്കിയിൽ പെട്ടിയുണ്ട് പമ്മുവാ. എനിക്ക് ഡിക്കി ചീറ്റും എപ്പോഴും തെറ്റും. എന്നാലും എന്റെ ശാന്തുമോനെ 12 വർഷമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. ആ അന്നത്തെ തൈത്തങ്ങ ആ കാണുന്ന കൊന്നത്തങ്ങ. ഓഹോ, നോക്കണ്ട, അത് തന്നെ. 12 വർഷമായില്ലേ കറുത്ത വീശയൊക്കെ നരച്ചു തുടങ്ങി. ചുറുതി ശരിയല്ലേ? എന്നും രാവിലെ ഞാൻ എടുത്ത് ചേർക്കാറുണ്ട്. അതെന്റെ ഒരു പതിവാ. അത് പൊട്ടിയ കമ്പി കണ്ടപ്പോഴേ തോന്നി. വെല്ലിയച്ഛന്റെ ആ തലഹരപ്രിയ രാഗം ഇന്നലെ കേട്ട മാതിരിയുണ്ട്. പപ്പുമാവ, തലഹരപ്രിയ അല്ല, കരഖരപ്രിയ. ഓ, ഒരുപാട് കീർത്തനങ്ങൾ തലേ കിടക്കുന്നത് കൊണ്ട് ഏതാ എന്നതാ. കുളിക്കട്ടെ. Oh.
ഗുരു ചോദിച്ചത് കേട്ടില്ലാന്നുണ്ടോ?